ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിൻസി സോംലി വൈബ്സ്. ഞാൻ റിൻസി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വിപ്പിംഗ് ക്രീമും വിപ്പിംഗ് പൗഡറും ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ്. പാലും ഒന്നും തന്നെ നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മളിത് ബീറ്റർ വെച്ചിട്ടല്ലാട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. ഒരു വിസ്ക് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർക്കോ സ്പൂണോ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനുണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലോട്ട് രണ്ട് മുട്ടയുടെ വെള്ളയാണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും ചെയ്യുന്ന ക്രീം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ എക്സ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പുറത്തു നിന്നെല്ലാം ക്രീം മേടിക്കുന്നില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളിതിലോട്ട് ഒരര കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചത് ചേർക്കരുത്, പൊടിക്കാത്ത തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മെഷറിംഗ് കപ്പ് തന്നെ ഒന്നും എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിൽ അരക്കപ്പ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എന്താ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിരിക്കുള്ളൂ കേട്ടോ ഈ ഒരു മിക്സ്. പക്ഷെ നമ്മളിതിൻ്റെ ചൂട് തട്ടും തോറും നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നോളും. അതുവരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടിയിൽ വെക്കുന്ന ആ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നില്ലേ, ആ ഒരു വെള്ളം എടുക്കുമ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും. ആ ഒരു പാത്രത്തിൻ്റെ കാൽ ഭാഗം മാത്രം വെള്ളം എടുത്താൽ മതിയാവും കേട്ടോ. അതല്ല, നമ്മൾ ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അത് തിളച്ച് വരുന്ന ഒരു സമയത്ത് ഈ നമ്മൾ മേലെ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അടിയിൽ വന്നിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു എഗ്ഗ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് നമ്മുടെ ക്രീം പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കാൽ ഭാഗത്തോളം മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മളെടുക്കുന്ന പാത്രം ഒരുപാട് കുഴിയുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും പോലും വെള്ളം വെക്കേണ്ട വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ അതാ, ഇത്രയും മതിയാവും, നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതാ, നമ്മളിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാര, നമ്മൾ ആഡ് ചെയ്ത പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നതുവരെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ. അതായത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിസ്ക് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വിസ്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് പോയിട്ട് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട വാനില എസൻസും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാനോട് വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് തിക്കായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതായത് രണ്ട് നുള്ളു ഉപ്പ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് അളവിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വിസ്ക് ഇല്ലാന്ന് വെച്ചിങ്ങോട്ട് നിങ്ങളിത് ചെയ്യാണ്ടിരിക്കരുത്. ഫോർക്ക് വെച്ചിട്ടായാലും നമുക്കിത് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ടൈമിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുള്ളൂ, പക്ഷേ ക്രീമൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ, നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്രീം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമും ഈ ഒരു ക്രീമും തമ്മിൽ. കാരണം അതിന് ഒട്ടും തന്നെ എക്സ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ, ഒട്ടും തന്നെ ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും പോയേക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവരും ഒന്ന് ഷെയർ ആയിട്ടിരിക്കാം, സേഫ് ആയിട്ടിരിക്കാം കേട്ടോ.